കോവിഡ് വ്യാപനത്തിന്റെ ഭാഗമായി വിശ്വാസികൾ ആരും പള്ളികളിൽ വരാത്തതിനാൽ ക്രൈസ്തവ ദേവാലയങ്ങളുടെ നടത്തിപ്പിൽ വൻ പ്രതിസന്ധി. പള്ളികളിലെ ഫണ്ടാരങ്ങളിൽ പണം കുറഞ്ഞതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ മാർച്ച് 15-നാണ് പള്ളികളിൽ അവസാനമായി പൂർണ്ണതോതിലുള്ള സർവീസ് നടന്നത്. മാർച്ച് 22 മുതൽ നിയന്ത്രണം ശക്തമായതോടെ പള്ളികളിലേക്ക് വിശ്വാസികൾ വരാതെയായി. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വിശ്വാസികൾ ആർക്കും പള്ളികളിൽ കൂട്ടത്തോടെ പ്രവേശനം ഇല്ലാതിരുന്നതും വരുമാനത്തെ കാര്യമായി ബാധിച്ചു. കഴിഞ്ഞ വലിയ നോമ്പിലെ അവസാന നാളുകളായ 40-ാം വെള്ളി മുതൽ ഈസ്റ്റർ വരെയുള്ള നാളുകളിലാണ് എല്ലാ പള്ളികളിലും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. അതായത് വിവിധ കാണിക്കകളായി കിട്ടുന്ന തുക വലിയൊരു തുക തന്നെയാണ്. ഇത്തവണ അത് നഷ്ടമായി. അതായത് ലോക്ക്ഡൌൺ കാലത്തായതിനാൽ അത് പള്ളികൾക്ക് നഷ്ടമായി. മാത്രമല്ല വിവാഹം, മാമോദീസ, ഓർമ്മ കുർബാന തുടങ്ങിയവയാണ് മറ്റു വരുമാനങ്ങൾ. പള്ളികളിൽ വരുന്ന വിശ്വാസികളുടെ എണ്ണം 20 കുറഞ്ഞതിനാലും 2-3 വീഡിയോ ക്യാമറകൾ ഉപയോഗിച്ച് ആർഭാടമായി നടത്തിയിരുന്ന വിവാഹങ്ങൾ നടക്കാതെ വന്നതിലും പള്ളിവക ഓഡിറ്റോറിയങ്ങൾ അടഞ്ഞുകിടക്കുന്നതും പള്ളികളിലെ വരുമാനത്തെ സാരമായി ബാധിച്ചു. സാധാരണ ഞായറാഴ്ചകളിൽ ലഭിക്കുന്ന വഴിപാടുകളും കുർബാനപ്പണം, മരിച്ചവരുടെ ഓർമ്മ കുർബാന, ധൂപം വായ്പ, മാസവരി, വിവാഹ ജന്മദിന സമർപ്പണം, ആദ്യഫല ലേലം, ഞായറാഴ്ചകളിലെ പ്രത്യേക കാണിക്ക, സ്നേഹവിരുന്ന് വഴിപാട് തുടങ്ങി യാതൊരുവിധ തുകകളും ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലായി പള്ളികളിലേക്ക് വരുന്നില്ല. കോടികൾ മുടക്കി പണിത പല പള്ളികളും ഇന്ന് ശൂന്യമായി കിടക്കുകയാണ്. ബാങ്കുകളിൽ നിന്നും വൻ തുക ലോണെടുത്ത് പണിത ഈ പള്ളികളിൽ വരുമാനമില്ലാത്തതിനാൽ വായ്പകളുടെ തിരിച്ചടവ് വരെ മുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ ആഡംബര പള്ളികളുടെ പണി തുടങ്ങി വച്ചവർക്കും ഇരുട്ടടിയായി. അത് എങ്ങനെ എപ്പോൾ തീർക്കുമെന്ന് പറയാൻ വയ്യ. പല പള്ളികളിലും വൈദികർ, കപ്പ്യാർ, ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നു. പള്ളി സാധനങ്ങൾ വാങ്ങുവാനും എന്തിനേറെ കറണ്ട് ചാർജ് അടയ്ക്കുവാൻ പോലും വരുമാനമില്ലാതെ പള്ളികൾ പ്രതിസന്ധിയിലാണ്. ജൂലൈ 1 മുതൽ പല സഭകളിലുമുള്ള പള്ളികളിൽ കുർബാനകൾ ആരംഭിച്ചുവെങ്കിലും വളരെ ചുരുക്കം വിശ്വാസികൾ മാത്രമേ അതിൽ പങ്കെടുക്കുന്നുള്ളൂ. കോവിഡ് സമൂഹ വ്യാപനം ദിനം പ്രതി ക്രമാതീതമായി കൂടി വരുന്നതിനാൽ പള്ളികളിലേക്ക് വിശ്വാസികൾ പോകുന്നില്ല. ഭൂരിഭാഗം പേരും ഓൺലൈൻ കുർബാനകളും ടിവികളിൽ വരുന്ന കുർബാനകളിലും പങ്കുചേരുകയാണ്. 100 പേർക്ക് വരെ പള്ളികളിൽ നടക്കുന്ന കുർബാനകളിൽ പങ്കെടുക്കാമെന്ന് സർക്കാർ പറഞ്ഞുവെങ്കിലും ഒരു പള്ളികളിലും അത്രയും പേർ പങ്കെടുക്കുന്നില്ല. ഏറിയാൽ 10-20 പേർ മാത്രം. വിശ്വാസികൾ സ്വയം മാറി നിൽക്കുകയാണ്. ഇതാരും പറഞ്ഞിട്ടല്ല. അവരവരുടെ കരുതലും സുരക്ഷയും കരുതിയാണ് അവർ പള്ളികളിലേക്ക് കൂട്ടമായി പോകാത്തത്. പള്ളികളിൽ പോകാമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ വൈദികർക്ക് പേടിയായിരുന്നു. ആളുകൾ കൂട്ടമായി വന്നാൽ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ വൈദികരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചാണ് വിശ്വാസികൾ നീങ്ങുന്നത്. ഇപ്പോൾ പല വൈദികരും വിശ്വാസികളെ നേരിട്ട് ഫോണിൽ വിളിച്ച് പള്ളിയിൽ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പോലും, അതായത് വൈദികർ നേരിട്ട് വിളിച്ചിട്ട് പോലും ആരും പള്ളികളിലെ സർവീസുകളിൽ പങ്കെടുക്കാൻ വരുന്നില്ല. ഇതിനർത്ഥം വിശ്വാസികളുടെ വിശ്വാസം കുറഞ്ഞുവെന്നല്ല, അവർ സ്വയം കരുതുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. സാധാരണഗതിയിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് പള്ളികളിൽ പെരുന്നാളുകൾ നടക്കുന്നതും കൺവെൻഷനുകൾ നടക്കുന്നതും. പെരുന്നാൾ വകയിലും കൺവെൻഷനുകൾ നടക്കുന്ന വകയിലും വഴിപാട്, ലേലം തുടങ്ങിയ ഇനത്തിൽ ലക്ഷങ്ങളുടെ വരുമാനങ്ങളാണ് ഓരോ പള്ളികളിലും ലഭിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഇതെല്ലാം അനിശ്ചിതത്വത്തിലാണ്. ഇതിലെല്ലാം പുറമെ തീർത്തും ഒറ്റപ്പെട്ടു പോയത് വിവിധ സഭകളിലെ മെത്രാന്മാരാണ്. ഒരു ദിവസം 4-5 പരിപാടികളിൽ പങ്കെടുത്ത് ലക്ഷങ്ങൾ പാരിതോഷികമായി കൈപ്പറ്റിയിരുന്ന മെത്രാന്മാർക്ക് ഇന്ന് ഒരു വരുമാനവുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. പലരും നേരത്തെ കിട്ടിയ കരുതൽ ധനം എടുത്ത് ചെലവാക്കുകയാണ്. മറ്റേത് അവർ സഭയിലെ വിശ്വാസികളുടെ ചെലവിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് പല മെത്രാച്ചന്മാർക്കും. നേരത്തെയൊക്കെ രാവിലെ താമസ സ്ഥലത്തു നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ പള്ളികളിൽ ഓർമ്മ, അത് കഴിഞ്ഞ് കല്യാണം, ഉച്ച കഴിഞ്ഞ് 1-2 ശവസംസ്കാര ചടങ്ങുകൾ, സന്ധ്യയ്ക്ക് പള്ളിപ്പെരുന്നാൾ കൺവെൻഷനുകൾ തുടങ്ങി രാത്രി വരെയും പരിപാടികളിൽ പങ്കെടുത്ത് 1 ലക്ഷം രൂപയിൽ കുറയാത്ത തുകയുമായിട്ടായിരിക്കും ഇവർ തിരിച്ച് താമസ സ്ഥലത്തേക്ക് വരിക. പല ദിവസങ്ങളിലും സഭയിലെ വിശ്വാസികൾ അവരുടെ കുർബാനയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിനോ വിളിച്ചാൽ ഇവർക്ക് സമയം കിട്ടില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം തന്നെ 4-5 പരിപാടികളാണ് അവർ ഡയറിയിൽ കുറിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ കൃത്യമായി ചെല്ലാമെന്ന് ഏറ്റിട്ട് പോകാതിരിക്കാനും പറ്റില്ല.
അങ്ങനെ പലപ്പോഴും പോകുന്നത് കൊണ്ടാണ് വിശ്വാസികളുടെ പരിപാടികളിൽ പങ്കെടുക്കാനോ അവർക്ക് വേണ്ടി അല്പസമയം ചിലവഴിക്കാനോ പറ്റാതെ വരുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുകയാണ്. പണ്ട് കൊടുത്ത പാരിതോഷികവും കൈമുത്തും ഒന്നും ഇപ്പോൾ കൊടുക്കണ്ട. പണ്ടൊക്കെ ഇവരുടെ ഒരു ദർശനത്തിനും ഇവരുടെ ഒരു കൈമുത്തിനും വേണ്ടി വിശ്വാസികളുടെ കാത്തിരിപ്പും തിക്കും തിരക്കുമായിരുന്നു. ഇപ്പോൾ ആർക്കും കൈമുത്തും വേണ്ട, ദർശനവും വേണ്ട. കൊറോണ വരുത്തി വെച്ച ഓരോരോ വിനകളെ